പതിനാറ് മാസം മുമ്പ് ഇവിടെ ഒരു MLA ഉണ്ടായിരുന്നു. ഇപ്പോഴദ്ദേഹം തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. അഡ്വക്കേറ്റ് KNA ഖാദർ, വേങ്ങരയിലെ UDF സ്ഥാനാർത്ഥി. എങ്ങനെ പത്രമൊക്കെ വായിക്കാൻ സമയം കിട്ടുന്നുണ്ടോ? ഓ, രാവിലെ നേരത്തെ വായിക്കും, പിന്നെ ബാക്കി വഴിയിൽ വായിക്കും. സൗകര്യം കിട്ടിയാൽ അങ്ങനെയാണ്. പത്രം വായിക്കാത്തൊരു ദിവസം തന്നെ വളരെ ഒറ്റപ്പെട്ടൊരു ദിവസമായിട്ട് തോന്നും. നമ്മൾ വി ആർ ഫാർ അവേ ഫ്രം ദി പ്രസൻറ്റ് വേൾഡെന്ന് തോന്നിപ്പോവും. അങ്ങനെ പത്രങ്ങൾ വായിച്ച് ശീലിച്ചതാണ്. ഓണത്തിൻ്റെ പിറ്റേ ദിവസമാണ് പത്രം വായിക്കാൻ പറ്റാത്ത ദിവസം. അതെ, അത് വലിയൊരു ഗ്യാപ്പാണ്, ശൂന്യതയാണ്. പത്രങ്ങളില്ലാത്ത ദിവസം വളരെ ശൂന്യത അനുഭവപ്പെടാറുണ്ട്. ഇപ്പോൾ സാധാരണ ഈ തെരഞ്ഞെടുപ്പിന് പിന്നെ പ്രചരണത്തിന് പോകുമ്പോഴേ ദിവസം ഇത് അപ്ഡേറ്റഡ് ആവണമല്ലോ, അതുകൂടി കണക്കിലെടുത്താണ് പത്രം അരിച്ചു പെറുക്കി വായിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പ് കാലത്തല്ലെങ്കിലും നമ്മൾ കൂടുതൽ അപ്ഡേറ്റഡ് ആവണം. എനിക്ക് തോന്നിയിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് കാലത്താണ് അപ്ഡേറ്റഡ് ആകാൻ പ്രയാസം വരാറുള്ളത്. അല്ലാത്ത ദിവസങ്ങൾ നമ്മൾ ഫുള്ളി അപ്ഡേറ്റഡ് ആയിരിക്കും. പിന്നെ ടെലിവിഷൻ ചാനലിൽ കുറച്ചൊക്കെ കിട്ടിയ സമയത്ത് ആഹാരം കഴിക്കുന്നതിനിടയിലൊക്കെ ന്യൂസുകൾ വേഗം കാണും. പിന്നെ കുറച്ച് പത്രങ്ങളൊക്കെ വായിക്കും. പിന്നെ ചില സ്നേഹിതന്മാരോടൊക്കെ ഞാൻ ചിലപ്പോൾ വിളിച്ചു ചോദിക്കും. പത്രം ഫുള്ളായിട്ട് വായിക്കുന്നവരുണ്ട്. അവരോട് വിളിച്ചു ചോദിക്കും ഇന്ന് എന്തൊക്കെയാണ് വിശേഷങ്ങളുള്ളത്, നമുക്ക് വായിക്കാൻ സാധിച്ചില്ലെങ്കിൽ. കുറച്ച് ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പം പത്രം മാത്രം വായിച്ചാൽ പോരാ, അപ്പം സോഷ്യൽ മീഡിയ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. സോഷ്യൽ മീഡിയ വാച്ച് ചെയ്യാറുണ്ട്, പക്ഷേ ഇപ്പോൾ അതിന് കുറച്ച് സമയം കുറവാണ്. സോഷ്യൽ മീഡിയയിൽ വളരെ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്, അല്ലാത്ത ചിലപ്പോൾ ഫേക്കായിട്ടുള്ള സംഗതികളും വരും. അങ്ങനൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഒരുക്കൊരു തീവണ്ടി അപകടം സംഭവിച്ചു പറഞ്ഞിട്ട് ഒരു ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ടിരുന്നു. വണ്ടി മറിഞ്ഞു കിടക്കുന്ന ചിത്രമൊക്കെ ഉണ്ട് ഉത്തർപ്രദേശ്. അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള ചിലപ്പോൾ ഒരു എന്താ പറയുക, ഒരു നമ്മളെ വഴി തെറ്റിക്കും, ഒരു അവിശ്വസനീയത സോഷ്യൽ മീഡിയക്ക് ഏറെക്കുറെ എപ്പോഴും അതിനെ പിന്തുടരുന്നുണ്ട്. പിന്നെ ഞാൻ റേഡിയോ കേൾക്കുന്നതിന് വളരെ ഇഷ്ടപ്പെടുന്ന ആളാണ്. പണ്ട് മുതലേ ഉള്ളതാണ്. വീട്ടിൽ റേഡിയോ ഉണ്ട്? വീട്ടിലുണ്ട്. ഞാൻ പോകുന്നിടത്തൊക്കെ റേഡിയോ കൊണ്ടുപോകാറുണ്ട്. ചെറിയൊരു പോക്കറ്റ് റേഡിയോ കൊണ്ടുപോകാറുണ്ട്. വളരെ വർഷങ്ങളായിട്ട് റേഡിയോ ഞാൻ കേൾക്കാറുണ്ട്. അപ്പം അതിന് രാവിലെ വാർത്ത കേട്ടാൽ നമ്മുടെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ശബ്ദം കേൾക്കാറുണ്ട്. വാർത്തകൾ വായിക്കുന്നത് തുളസിദാസ്. രാജ്യത്തെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും നടപ്പാത നിർബന്ധമാക്കുമെന്ന് റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ. മെട്രോ റെയിൽ നിരക്കുകൾ വർദ്ധിപ്പിക്കുമെന്ന് PMRC. യാത്രക്കാർക്ക് ലോകോത്തര നിലവാരത്തിലുള്ള സേവനങ്ങൾ നൽകുന്നതിന് നിരക്ക് വർധന അത്യാവശ്യമാണെന്നും കോർപ്പറേഷൻ. ഇന്ത്യ ചൈന അതിർത്തിയിൽ താമസിക്കുന്ന ജനങ്ങളെ മാറ്റി പാർപ്പിക്കേണ്ടതില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്. യവനിൽ ഭീകരരിൽ നിന്നും മോചിതനായ ഫാദർ ടോം ഉഴനാരിൽ ഇന്ന് കേരളത്തിലെത്തും. ഇന്നത്തെ പരിപാടി എന്തൊക്കെയാ? ഇന്നിപ്പോൾ രാവിലെ പിന്നെ ഇല്ലാത്ത പരിപാടികൾ എല്ലാ ദിവസവും വരും, മരണങ്ങളാണ്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ 9 മണിക്ക് മമ്പറത്ത് നിന്ന് ആരംഭിക്കുന്ന ഏർനഗട്ടിലെ പര്യടന പരിപാടിയാണ്. ആ പരിപാടിക്ക് മുമ്പ് വേങ്ങരയിൽ ഒരു മരണം സംഭവിച്ചിട്ടുണ്ടൊരു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് കയറിയതിന് ശേഷമേ ഇതിന് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ചില താമസങ്ങൾ നേരിടാറുണ്ട്. നമ്മളൊരു ഒരു പ്ലാനിട്ട് പോകുമ്പോൾ ചിലപ്പോൾ അതേ ആസൂത്രണം ചെയ്തതുപോലെ സംഭവിക്കണമെന്നില്ല. അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് ധാരാളം അനുഭവമുണ്ട്. അതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിലും ആസൂത്രിതമായിട്ടുള്ള കാര്യങ്ങളല്ല നടന്നിട്ടുള്ളത്, വന്നു ചേർന്ന സംഗതികളാണ്.
എല്ലാ മെഡി സിറപ്പും അടലോടകം തുളസി. പി കെ കുഞ്ഞാലിക്കുട്ടി മത്സരിക്കാത്ത തിരഞ്ഞെടുപ്പാണിത്. പക്ഷേ അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പും കൂടിയാണിത്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിൻ്റെ എല്ലാ തന്ത്രങ്ങളും ഇവിടെയാണ് ആവിഷ്കരിക്കപ്പെടുന്നത്. പര്യടനം തുടങ്ങുന്നതിന് മുമ്പ് വേങ്ങരയിലെ തൻ്റെ മുൻഗാമിയെ കാണുകയാണ് സ്ഥാനാർത്ഥി. പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി രാവിലെ ഒരു ചർച്ചയൊക്കെ നടത്തിയതിന് ശേഷമാണ് അദ്ദേഹം പര്യടനത്തിന് പുറപ്പെടുന്നത്. എന്താണ് പിന്നെ ഇന്ന് പര്യടനം ആരംഭിക്കുകയാണ്, ഇതുവരെയുള്ള ഒരു കാര്യങ്ങളൊക്കെ വളരെ പോസിറ്റീവാണോ? ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ച് ഞങ്ങളൊക്കെ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഇന്നലത്തെ പിന്നെ വർക്ക് കുടുംബയോഗങ്ങൾ ഇതിലൊക്കെ ഞാൻ മത്സരിക്കുന്ന ആ സമയത്തുള്ളതിനേക്കാൾ വലിയ ആൾക്കൂട്ടും ഭയങ്കര ആവേശവും ഒക്കെ ആയിരുന്നു. ഒന്നര കൊല്ലം കൊണ്ട് ഇത്ര വലിയ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് ഞാനിപ്പോൾ രണ്ട് ദിവസം തിരഞ്ഞെടുപ്പ് പര്യടനത്തിലാണ് മനസ്സിലാക്കുന്നത്. ഒറ്റ കാര്യം ചോദിച്ചാൽ മതി ജനങ്ങളോട്, നിങ്ങളുടെ റേഷൻ എന്തായി, വേറെ ഒന്നും ചോദിക്കണ്ട. ഇപ്പോൾ താങ്കളിപ്പം അടുത്ത കാലത്തൊന്നും ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരുന്നിട്ടില്ല. ഇപ്പോൾ ഒരു തിരഞ്ഞെടുപ്പിൽ താങ്കൾ പ്രചാരണത്തിൻ്റെ നേതൃത്വം നൽകുകയാണ്, മത്സരിക്കുന്നില്ല. ആ ഒരു അവസ്ഥ എങ്ങനെ? അല്ല, അതാ ഇപ്പം ഞാൻ ഈ വേങ്ങര മണ്ഡലത്തിൽ ഒന്നോ രണ്ടോ ദിവസമാണ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങൽ ഞാൻ മത്സരിക്കുമ്പോൾ. കാരണം അസംബ്ലി തിരഞ്ഞെടുപ്പാണെങ്കിൽ എല്ലാ 140 മണ്ഡലത്തിലും പോകണം, പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലാണെങ്കിൽ 7 മണ്ഡലത്തിലായിരുന്നു ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത്, എന്നിട്ട് നല്ല ലീഡുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫുൾ ടൈം മണ്ഡലത്തിലുണ്ടായി പ്രവർത്തിച്ചാൽ ലീഡ് കൂടും എന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. കാരണം വേങ്ങര എനിക്കറിയാമല്ലോ, എൻ്റെ ഒരു ഹോം മണ്ഡലം കൂടിയാണല്ലോ. ഈ സാന്നിധ്യം കരുത്ത് പകരുന്നുണ്ടോ? തീർച്ചയായിട്ടും, നോ ഡൗട്ട്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം വളരെ വർഷങ്ങളുടെ പഴക്കമുള്ളതാണ്. അദ്ദേഹം വിദ്യാർത്ഥി മുസ്ലിം വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ സംസ്ഥാന ട്രഷററായിരുന്ന കാലത്ത് ഞാനും സ്റ്റുഡൻറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. അദ്ദേഹം ഇവിടെ മുനിസിപ്പൽ ചെയർമാനായിരുന്ന കാലത്തൊക്കെ ഞങ്ങൾ തമ്മിൽ നല്ല റിലേഷനായിരുന്നു. എൻ്റെ വിവാഹത്തിന് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയപ്പോഴും പങ്കെടുത്തത് ഷിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും കോരമ്പയിൽ അഹമ്മദാജിയൊക്കെയാണ് പ്രധാന അതിഥികളായിട്ട് പങ്കെടുത്ത്. ഞാൻ വരനായിട്ട് ഭാര്യ വീട്ടിലേക്ക് നമ്മൾ പുതിയാപ്പുഴ പോകാറുണ്ട്. ആ പോണ സമയത്തുകൂടി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണിത്. പിന്നെ എന്തപ്പോൾ ഇതിൻ്റെ ഒരു കോൺഫിഡൻസിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. പ്രധാന തീർത്ഥാടന കേന്ദ്രമായ മമ്പുറം മഖാമിന്റെ പരിസരത്ത് നിന്നാണ് സ്ഥാനാർത്ഥി ഇന്ന് പര്യടനം ആരംഭിക്കുന്നത്. ചില ആളുകളുടെ കയ്യിൽ തൊട്ടു, ചിലരുടെ തൊട്ടില്ല, ചിലരോട് തിരിച്ചു, ചിലരോട് തിരിച്ചില്ല, ചിലരോട് വോട്ട് ചെയ്യണത് പ്രത്യേകമായിട്ട് പറഞ്ഞു, ചിലരോട് പറഞ്ഞില്ല. എല്ലാം വോട്ടിന് വേണ്ടിയുള്ള അഭ്യർത്ഥനയായി കണക്കാക്കി കാണാത്തവർ ചോദിച്ച് എന്നെ സഹായിക്കണമെന്ന് മാത്രം വിനീതമായി അപേക്ഷ കൊടുത്തു. ഈ ഇന്ത്യയിൽ ആളുകൾ ഭയപ്പെടുകയാണ്, ഒരു വിനോദസഞ്ചാരത്തിന് പോകാൻ നമുക്ക് ധൈര്യം ഉണ്ടോ? കുട്ടികളെയും കൊണ്ടുതന്നെ ട്രെയിനിൽ യാത്ര ചെയ്ത് ഉച്ചക്ക് ഭക്ഷണപ്പൊതി ട്രെയിനിൽ നിന്ന് അഴിച്ചാൽ ഒരു മാംസത്തിന്റെ ഗന്ധം വന്നാൽ അത് മരണത്തിന്റെ ഗന്ധമായി തീരുന്ന നാടാണിത്. കോണിൽ വോട്ടും നൽകാൻ മടിക്കലില്ലേ, കൈവിനുള്ളിലെ അടയാളം ഈ കോണിൽ മറക്കലില്ലേ.
ഇന്ന് 30 സ്വീകരണ സ്ഥലങ്ങളാണ് സ്ഥാനാർത്ഥിക്കുള്ളത്. സ്വീകരണ സ്ഥലങ്ങളിലെ ജനപങ്കാളിത്തമാണ് സ്ഥാനാർത്ഥിയെ ആവേശത്തിൽ എത്തിക്കുന്നതും. എങ്ങനെയാണ് സ്വീകരണ സ്ഥലങ്ങളിലുള്ള ഇപ്പോഴത്തെ പങ്കാളിത്തവും അവിടെ സ്വീകരണമൊക്കെ എങ്ങനെയാണ്? രാവിലകളിൽ നടക്കുന്ന സ്വീകരണങ്ങളിൽ പോലും ഇത്രയധികം ആളുകൾ തടിച്ചുകൂടുന്നുണ്ട്. പ്രത്യേകിച്ച് വലിയൊരു സംഘടനാ വർക്കൊന്നും ചെയ്തിട്ട് നടത്തുന്ന പരിപാടിയല്ല. നാളേക്ക് വെച്ചിരുന്ന പരിപാടി ഇന്നേക്ക് അഡ്വാൻസ് ചെയ്താണ്. അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. നാളെ മൊഹറം 10 ഒഴിവാക്കിയതാണ്. എങ്കിലും നല്ല പ്രതികരണമാണ് ജനങ്ങളുടെ പക്ഷത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് നല്ല ആത്മവിശ്വാസമാണ്, നല്ല ഊർജ്ജസ്വലത കൈവന്നിരിക്കുന്നു. പേടിയാവുന്നു നിന്ന പേടിയാണ് എനിക്കും, ആ മൂടിയ പുതപ്പിനുള്ളിൽ നിന്നുയരും കൊടും കത്തി എപ്പോഴും നേരെ പായുമെന്നോർത്ത് ഞാനും ഗൂഢ എൻ്റെ വാളിലെ പിടിമുറുക്കിയിരിക്കുന്നു എന്ന് മധുസൂദനൻ നായർ അന്യോന്യം എന്ന കവിതയിൽ പറഞ്ഞതുപോലെ ആളുകൾ പരസ്പരം ഭയപ്പെടുകയാണ്. ഈ കവിതാ ശകലങ്ങൾ എല്ലായിടത്തും ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ കവിത എഴുതാറുണ്ട്. ഇടയ്ക്ക് ഒരുപാട് പ്രസിദ്ധീകരണങ്ങളിലൊക്കെ എൻ്റെ കവിത വന്നിട്ടുണ്ട്. കവിതാ മത്സരത്തിൽ ഞാൻ കുട്ടിയായപ്പോൾ തന്നെ എനിക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട്. കവിത വലിയ ഇഷ്ടമാണ്, കുറേ കവിത ഉണ്ട്. അതിന് ഒരു തെരഞ്ഞെടുപ്പ് മതിയാവില്ല. വിലപ്പെട്ട നേട്ടങ്ങൾ തുന്നിച്ചേർത്തു വേണ്ടതെല്ലാം തന്നൊരു മാല കോർത്തു ഇനിയുള്ള കാലം. വേങ്ങര ഇത്തവണ ഒരുപാട് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നുണ്ട്. വേങ്ങര ഇത്തവണ ശരിക്കും ചർച്ച ചെയ്യേണ്ട രാഷ്ട്രീയം എന്താണ്? വേങ്ങരയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിൻ്റെ പരാജയങ്ങൾ. രണ്ട്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കേന്ദ്രത്തിലെ NDA ഗവൺമെൻറ്റും തമ്മിലുള്ള അവിഹിതമായ ബന്ധത്തിൻ്റെയും അടുപ്പത്തിൻ്റെയും കാര്യം ജനങ്ങൾ അറിയിക്കേണ്ടതുണ്ട്. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. മൂന്നാമത്തെ കാര്യം, മതന്യൂനപക്ഷങ്ങളോടും ദളിതരോടും ഇടതുമുന്നണിക്ക് ഒരു പ്രതിബദ്ധതയുമില്ല എന്നും അവരെ രക്ഷിക്കാൻ അവർക്ക് കഴിയുകയില്ല എന്നും പറയേണ്ടതുണ്ട്. നാലാമത് അതിൻ്റെ ഒരു മോഡസ് ഓപ്പറാൻഡി ഒരു എന്ന നിലയിൽ പിന്നെ എന്താണ് ഒരു ആൾട്ടർനേറ്റീവ് എന്നുള്ളത് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിലുള്ള ഒരു മതേതര മഹാസഖ്യമാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ രക്ഷയ്ക്കുള്ള ആൾട്ടർനേറ്റീവ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക. ഈ നാല് കാര്യങ്ങൾ. ഈ തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ് എന്നുള്ളതാണ് പ്രധാന പ്രചാരണ വിഷയമായിട്ട് LDF ഏറ്റെടുക്കുന്നത്. അല്ല, അത് ഏറ്റെടുക്കുന്നത് അവർക്ക് പ്രധാന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇതുപോലുള്ള തെരഞ്ഞെടുപ്പുകൾ പല സ്ഥലത്തും ഉപതെരഞ്ഞെടുപ്പുകളും നടന്നിട്ടുണ്ട്. രണ്ട് മണ്ഡലങ്ങളിലൊക്കെ മത്സരിച്ച് രാജ്യവെക്കലൊക്കെ പതിവാണ്. ഇത് അങ്ങനെ പറയുന്നതിന് ഒരു അർത്ഥമില്ല. ഇറ്റ് ഹാസ് നോ മീനിങ്. വർത്ത്ലെസ് ആയിട്ടുള്ളൊരു ആരോപണമാണ്. സ്വജനമെന്നും അന്യനെന്നും വേർതിരിക്കുന്നവൻ അല്പനാണ്, എല്ലാവരും ഒരുപോലെയാണെന്ന് കരുതുന്നവൻ മഹത്തുക്കളുടെ കൂട്ടത്തിൽ കൊടുക്കുന്നു. എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവരോടും ലോകത്തിൽ നിൽക്കാനും പറയുന്ന ഹിന്ദുമതമല്ല മോഡിയുടെ മതം, BJPയാണ്. ഭാരതീയ സംസ്കാരം ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്കാരമായി തെറ്റിദ്ധരിക്കാതില്ല. രണ്ടും രണ്ട. അതുകൊണ്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ പരസ്പരം സഹായിക്കാതെ ഈ രാജ്യത്ത് ഒരു പക്ഷേ ജീവിക്കാൻ വിശ്വാസികളായ ആളുകളുടെ ഹൃദയങ്ങളിലേക്കാണ് അത് നോക്കുന്നത്. അമ്മ എഴുമലി മിസ്കാല ദർവത്തിൻ കൈറയ്യറ അമ്മ എഴുമലി മിസ്കാല ദർവത്തിൻ ദീർഘമായ പ്രസംഗങ്ങളാണ് സ്ഥാനാർത്ഥി പര്യടനത്തിൽ കാണാൻ കഴിഞ്ഞത്. എന്തുകൊണ്ടാണ് ഇത്ര സാധാരണ സ്ഥാനാർത്ഥികൾ വളരെ ചുരുങ്ങിയ വാക്കുകൾ വോട്ടഭ്യർത്ഥിച്ച് പോവുകയാണ്? താങ്കൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, അതെന്താ അങ്ങനെ? അതെനിക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ടാണ്. അത് അങ്ങനെയല്ല, സമയം നോക്കിയിട്ട് പ്രസംഗിക്കുള്ളൂ. സമയം വളരെ കുറവുള്ള സ്ഥലത്ത് കുറച്ച് മാത്രമേ പറയുള്ളൂ. അല്ലാത്ത സ്ഥലത്ത് ആളുകളെ ഒന്ന് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തുക എന്നുള്ളൊരു ആവശ്യമാണല്ലോ. ജനങ്ങളുടെ ഒരു പ്രബുദ്ധതയാണല്ലോ തെരഞ്ഞെടുപ്പിൽ വോട്ടുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. സാധാരണ കോളേജ് ഇലക്ഷനിലൊക്കെ ഒരാൾക്ക് പാട്ടുപാടാൻ കഴിവുണ്ടെങ്കിൽ പാട്ടുപാടി നടക്കും, പ്രസംഗിക്കാൻ കഴിയുന്നത് ആൾ പ്രസംഗിച്ചു നടക്കും. താങ്കളുടെ ഒരു കഴിവ് എന്നുള്ള നിലക്ക് അത് കൂടി കാണിക്കുന്നുണ്ട്. അത് എന്തായാലും ആളുകൾ വിലയിരുത്തിക്കോട്ടെ, ഒരു കാൻഡിഡേറ്റിന് വേണ്ട വിലയിരുത്തുന്നുണ്ട്. ഈ നിയമസഭ എന്ന് പറഞ്ഞാൽ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്, ലെജിസ്ലേഷനാണ് അവിടെ നടത്തേണ്ടത്. കാലങ്ങളേറെ താലോലിച്ചൊരു ചിഹ്നം മറക്കല്ലേ. തെരഞ്ഞെടുപ്പിൽ ബീഫ് ഒരു വിഷയമാണോ? ഏയ്, അതൊന്നും ഇവിടെ ഒരു വിഷയമല്ല. അങ്ങനെ ആരും പറഞ്ഞ് ഞാൻ കേട്ടില്ല ഇതുവരെ.
കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബീഫ് വല്ലാത്ത വിഷയമായിരുന്നു. വല്ലാത്ത വിഷയമായിരുന്നു അന്ന്. പക്ഷേ ബി ജെ പി ബീഫിന് അനുകൂലമായിരുന്നു അല്ലേ? ആ, ശ്രീപ്രകാശ് പറഞ്ഞത് അയാൾ ജയിച്ചാൽ ബീഫ് കൊടുക്കാമെന്നാണ്. പിന്നെ അതോട് ബാക്കിയുള്ളവരെ നിർത്തി. ബീഫിന് തടസ്സമില്ലെങ്കിൽ പിന്നെ പ്രശ്നമില്ല. ഭക്ഷണ സ്വാതന്ത്ര്യം ഒരു വിഷയമാണ്. ആണ്, ആ വിഷയമാണ്.